ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസിന് പറ്റിയ കിഡ്ലൺ ടിപ്സുകളൊക്കെയാണ്. അപ്പോൾ ഓരോരോ ടിപ്പുകളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നമ്മളെല്ലാ ദിവസം ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ടുള്ള ടിപ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരവ ഉപയോഗിക്കുന്നവരാണ്, ഡെയിലി തന്നെ തേങ്ങ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചക്കപ്പഴം നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനൊക്കെയുള്ള കിഡ്ലമായിട്ടുള്ള ഐഡിയാസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാൽ, ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചക്ക കുറച്ച് ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്, കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ചക്ക നമ്മൾ ഒരിക്കലും പുറമേ വെറുതെ വെച്ചേക്കരുത്. അങ്ങനെ വെച്ചാൽ പുളിപ്പ് വരും, ചക്കയുടെ ആ ടേസ്റ്റ് തന്നെ പോവും കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരുന്നോളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ച് വെക്കുവാണെങ്കിലും ഇരുന്നോളും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് ചിരവ ക്ലീനിങ് ആണ് കേട്ടോ. ചിരവയുടെ നാക്കിൻ്റെ സൈഡിലൊക്കെ നിറച്ചഴുക്കുണ്ടാവും. അപ്പോൾ ചിരവ ആദ്യം നമ്മൾ തേങ്ങ ചിരണ്ടുന്നതിന് മുമ്പായിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഡെയിലി കഴുകിയിട്ടായിരിക്കും തേങ്ങ ചിരകാനെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചിരവ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആഴ്ചയിലോ അല്ലെ മാസത്തിലോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൾഗേറ്റിൻ്റെ കവറ് രണ്ടായിട്ട് മുറിച്ചെടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് പേസ്റ്റ് ഞാനൊരു ബ്രഷിലോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ചിരവയെ നന്നായിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇച്ചിരി ലൂസായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ക്രൂ ഒക്കെ ഞാൻ നന്നായിട്ടൊന്ന് മുറുക്കിയും കൂടി കൊടുക്കണം തേച്ച് കഴുകിയതിന് ശേഷം. അപ്പോൾ ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിക്ക് നമ്മളിങ്ങനെ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നല്ല വൃത്തിയാകുന്നവർ രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ, ബാക്ക് സൈഡിലും ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കുക. ഇത് മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇരുന്നോളും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ചിരവ് ഊരിയിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതും അടിപൊളിയാണ്. അപ്പോൾ ഇതേ നല്ല പോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേറൊരു ഐഡിയ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. സ്ക്രൂ ഒന്ന് അത് കഴിഞ്ഞ് ലാസ്റ്റ് മുറുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേസ്റ്റ് എടുത്തല്ലോ, ആ പേസ്റ്റിൻ്റെ കവർ ഞാൻ മുറിച്ചെടുത്തില്ലേ, മുറിച്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കളയാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കൂടി ചെയ്യാം. സാധാരണ നമ്മുടെ ഈ ചിരവ് നാക്കിന് ക്യാപ്പൊക്കെ കിട്ടും, ഉണ്ടാവാറുണ്ട് ചിരവ് മേടിക്കുമ്പോൾ. പക്ഷേ അത് പോയതിന് ശേഷം നമുക്കിടാൻ ക്യാപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പേസ്റ്റിൻ്റെ കവറാണ്. പേസ്റ്റിൻ്റെ കവർ എന്ത് ചെയ്യുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പേസ്റ്റൊക്കെ അകത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു സാധനം പല്ലിയോ പാറ്റിയോ ഒന്നും കയറത്തുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ രാത്രി നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഉണങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിരവ് ഇരുന്നോളും. അപ്പോൾ ഇത് പലർക്കും അറിയുന്നൊരു ടിപ്പായിരിക്കും, പക്ഷേ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, അപ്പോൾ നല്ല സൂപ്പറായിട്ടിരുന്നോളും. അപ്പോൾ നമ്മുടെ എന്താ ചിരവ് വൃത്തിയാക്കാൻ ചെയ്യാൻ പറ്റും, നമ്മുടെ പേസ്റ്റ് വെച്ചിട്ട്, പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട്. ഇതിനുള്ള ചിരവയ്ക്കുള്ള ക്യാപ്പും കൂടി നമ്മുടെ പേസ്റ്റ് കവറാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയാം, തേങ്ങ പലർക്കും പൊട്ടിക്കാൻ കറക്റ്റായിട്ട് അറിയത്തില്ലായിരിക്കാം. അപ്പോൾ തേങ്ങയുടെ ഈ ഭാഗമുണ്ടല്ലോ, നമ്മുടെ മൂന്ന് കണ്ണ് വരുന്ന ഭാഗത്തേക്ക് അങ്ങ് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒറ്റൊരെണ്ണം കൊടുത്താൽ മതി, ഒത്തിരി അടിക്കേണ്ട. ഒറ്റൊരെണ്ണം കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നല്ല വെയിറ്റുള്ള ഒരു കത്തിയോ അരിവാളോ ഒക്കെ വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ വെട്ടുകത്തിയൊക്കെ വെച്ചിട്ട് വെട്ടുവാണെങ്കിൽ കറക്റ്റ് ഭാഗത്തിന് കിട്ടും. അങ്ങനെ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങ വെള്ളം എന്ത് ചെയ്യും, ചിലർ അപ്പം തന്നെ കുടിക്കുന്നവരുണ്ടാവും. കുടിക്കാത്തവരാണെങ്കിൽ ഇതെടുത്ത് വെച്ച് മുഖം കഴുകാനും അല്ലെങ്കിൽ എന്താ നമ്മുടെ അപ്പത്തിലൊക്കെ ചേർക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയൊരു പണിയാണ് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ചതിന് ശേഷം ഞാൻ അകത്തോട്ട് പോയി ജസ്റ്റ് ഫോൺ ഒന്ന് എടുത്ത് കേട്ടോ. ഫോൺ എടുത്തൊരു 2 മിനിറ്റ്സ് എനിക്ക് സ്മെൽ കിട്ടുന്നുണ്ട്, വിചാരിക്കുന്നുണ്ടായിരുന്നു വിചാരിച്ചിരുന്നു കേട്ടോ. എന്താ ഗ്യാസ് അങ്ങനെ കരിഞ്ഞു പോയ പാത്രമാണ്. അപ്പൊ നമ്മള് പാത്രം കരിയുമ്പോ തന്നെ ക്ലീൻ ആക്കുവാണെങ്കിൽ അത് കളയാനും വേണ്ടിയിട്ട് ഞാൻ ഹാർപ്പിക്കാണ്. നമ്മള് വേറെ പല സാധനങ്ങൾ, നമ്മള് പല സൈസുള്ള സാധനങ്ങൾ വെച്ചിട്ട് കരി കളഞ്ഞിട്ടുണ്ട്. ഇന്ന് എടുക്കാണ് ഹാർപ്പിക്ക് വെച്ചിട്ട്. അപ്പൊ ചിലർ ചോദിക്കും കൈ പോയി പാത്രം കേടായി അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും എടുക്കാം, പക്ഷെ ഒരു ചെറിയ സ്മെൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും
നമ്മുടെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കളഞ്ഞാലും ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത് ഹാർപിക്ക് മാത്രമേ അതിന്റെ ചേർത്തിട്ടുള്ളൂ. ന്യൂസ് പേപ്പറിന്റെ കഷ്ണിരിക്കുന്നത് ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും വ്യത്യാസം ഞാൻ കാണിച്ചു പിടിപ്പിക്കുന്നുണ്ട്. നല്ല രീതി കരിഞ്ഞതാണ്, പക്ഷേ തൂക്കുമ്പോൾ തന്നെ നല്ല പോലെ നമ്മുടെ ന്യൂസ് പേപ്പറിലോട്ട് വരുന്നുണ്ടോ, ആ കരി പോരുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ പാത്രം കരിഞ്ഞ് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും ഇട്ടിട്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കരി പിടിച്ച പാത്രത്തെ അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെ അപ്പം തന്നെ ഇങ്ങനെ ഒഴിച്ചിട്ടേക്കെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഹാർഡായി ഹാർഡായി നല്ല കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോരില്ല. ഇത് കണ്ടോ, ഞാനിങ്ങനെ തൂത്ത് വെച്ചിരുന്ന പാത്രത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പോകാനുണ്ട് കേട്ടോ. ആ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്കത് ഒറ്റ പ്രാവശ്യം പോയില്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കഴുകുമ്പോൾ ക്ലീനാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും കരി ഇപ്പോൾ പോയി കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ല. അപ്പോൾ സൈഡിലോട്ട് ഞാനൊരു അല്പം കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് അതുപോലെ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ടായാലും സൈഡിലോട്ടൊന്ന് തൂത്ത് പിടിപ്പിച്ച് കൊടുക്കുക. ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗം ഇങ്ങനെ വെക്കണ്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്, നല്ല രീതിയിലായി കിട്ടും, നന്നായിട്ട് ക്ലീനായി കിട്ടി. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട എന്താ, ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സൈഡിൽ ഇത്തിരി ഇത്തിരിയൊക്കെ പോകാനുണ്ട് കേട്ടോ, അത് ഒരു വാഷിങ്ങിൽ കൂടി ക്ലിയറായി കിട്ടും കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്കൊന്നുകൂടി വാഷ് ചെയ്യുമ്പോൾ റെഡിയായി കിട്ടിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാരെയും ഒരു പ്രാവശ്യമെങ്കിലും കരിയാത്ത ഒരു പാത്രം ഉണ്ടാവില്ല ഒരു വീട്ടിൽ പോലും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.